ഹലോ, ആ എന്തായി കാര്യങ്ങൾ? എല്ലാം സെറ്റല്ലേ? സവി ഉണ്ടാവൂലേ? അപ്പോൾ വണ്ടി? ആ ഓക്കെ. എന്തായാലും നാളെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കുറേ കാലമായി ഇതിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ ശരി, നാളെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങെത്തിക്കും. ഞാൻ ആ ജംഗ്ഷനിലുണ്ടാവും. ആ ഓക്കെ. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, ഞാൻ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി. അയാളെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. ഗോപി എന്ന് പറഞ്ഞ ആളുടെ വീടല്ലേ? എന്ത് വേണം? അതെ, ഒരു പെണ്ണ് കാണാൻ വരുന്ന കാര്യം അറിയിച്ചിരുന്നേ. ഞാൻ കരുതി വല്ല കൊട്ടേഷൻ ടീമായിരിക്കും. ശരിക്കും പെണ്ണ് വന്ന ചെക്കൻ വണ്ടിയിലിടുന്ന് സുമേ, അവരെത്തി. എന്നാ അവരെ വിളിക്കല്ലേ. ആ പോരെ. ഞാനെല്ലാം പറഞ്ഞ് തെറ്റാക്കിയിട്ടുണ്ട്. വാ വാ. ഓ എൻ്റെ ഡയറി, എൻ്റെ പണിയായതാണ്. അതെ, അവിടെ ചെന്നിട്ട് ആഗ്രഹം ഒന്നും കാണിച്ചേക്കല്ല, അറിയാലോ. ഇതാണ് നമ്മുടെ ചെക്കൻ, പേര് ഉത്തമൻ. ഇത് പെണ്ണിന്റെ അച്ഛൻ ഗോപിയേട്ടൻ. എന്ത് ചെയ്യുന്നു? ഞാനിങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ. അപ്പൊ പണിയൊന്നും ഇല്ലല്ലേ? നീ എനിക്കൊരു നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഒരു ഹെൽപ്പും ചെയ്യൂല. ഇതും കൂടി ചേർത്ത് 27-ാമത്തെ പെണ്ണുങ്ങളല്ല, ഓരോ പോക്കിന് 2,000 വെച്ചങ്ങ് വാങ്ങുന്നുണ്ടല്ലോ. അത് മാത്രം നടക്കുന്നുള്ളൂ. എന്റെ തൊഴിലല്ലേ അത്? ഹെൽപ്പല്ല ഇത്. കഴിഞ്ഞിട്ട് നീ ഒന്നും ചെയ്യേണ്ടി വരില്ല. എന്നാ കാര്യം? നീ ഒന്ന് വിണ്ടാതിരി, ഞാനിത് എങ്ങനെയെങ്കിലും നടത്തി തരും. ആ നടത്തും നടത്തും, നിങ്ങളെ കാര്യം മാത്രം നടത്തും. അതെ, അല്ല പിന്നെ പെണ്ണിന്റെ അമ്മയെ കണ്ടില്ലെന്ന് ചെക്കൻ പറയുന്നത്. എന്നാ പിന്നെ നമുക്ക് പെണ്ണിനെ വിളിക്കാം അല്ലേ. സുമേ, പെണ്ണിപ്പോ എന്താ ചെയ്യുന്നേ? ഇവളിപ്പോ ഡിഗ്രി കഴിഞ്ഞു, കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്നു. ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്താ പേര്? ഞാൻ ഇവളുടെ അമ്മയാ. ഓ, അമ്മയാണല്ലേ. അല്ല, എന്തായാലും നമ്മൾ പരിചയപ്പെടണല്ലേ. ശരിക്കും എന്താ അമ്മേന്റെ പേര്? ചെക്കൻ നല്ല തമാശക്കാരനാ കേട്ടോ. എന്നാ ശരി അമ്മ, നമുക്കൊന്ന് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കാനില്ല.
കുട്ടി ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാം ഞാൻ സംസാരിച്ചോളും. ഇതെന്റെ 27-ാമത്തെ പെണ്ണുകാണല, വെൽ എക്സ്പീരിയൻസ്ഡ് മാൻ. എന്താ പേര്? എൻ്റെ പേര് ഉത്തമൻ. സ്നേഹമുള്ളവരെന്നെ ഉത്തുവെന്ന് വിളിക്കും. കുട്ടി പേര് പറഞ്ഞില്ല. എൻ്റെ പേര് പൂർണിമ. പൂർണിമ, നല്ല പേര്. അപ്പോ ഇഷ്ടമുള്ളവർ അല്ല അല്ല, ആ പേരിലൊരു സിനിമ നടിയില്ലേ, അറിയില്ലേ? ആ കൊള്ളാം കൊള്ളാം, പൂർണിമ നല്ല പേര്. എന്നാ ശരി. അപ്പോഴേ നമുക്ക് ഇതങ്ങ് തീരുമാനിച്ചാലോ? നോക്കട്ടെ, കാര്യങ്ങളൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. ഏതായാലും അഡ്രസ്സ് തന്നെ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ, നല്ല തങ്കപ്പെട്ട ചേക്കനാ. എന്നാലും അങ്ങനെയല്ലല്ലോ. ആ എന്നാ പിന്നെ പണിയുണ്ട്, ഇതാ ഇത് പിടിച്ചോ. പിന്നെ ഈ ചെക്കനെ കുറിച്ച് കുറ്റം കണ്ടുപിടിക്കാൻ നിങ്ങൾ കുറച്ച് പാട് പേടും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിയേക്കാം, ആ താഴത്തെ നമ്പർ വിളിച്ചാ മതി. എന്റെ ആയിക്കോട്ടെ. ഇത് നടക്കും, എന്റെ മനസ്സ് പറയുന്നു 100%. 100 അല്ലടാ, 500×4%. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ള വണ്ടി ചട്ടക്ക് അവരന്വേഷിക്കാൻ വരുന്ന പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ, ഒരു കുപ്പി മേടിച്ചിട്ട് നമ്മളെ കവലയിൽ സ്ഥിരം കുറ്റി വെക്കും. അഥവാ അവരന്വേഷിക്കാൻ വന്നാൽ ഇതൊന്ന് നല്ല രീതിയിൽ പൊലിപ്പിച്ചില്ലാലേക്കാണ്. പിന്നെ ഒരു കാര്യം, നമ്മളെ സുഖമില്ലേ, അവനെ എങ്ങാട്ട് അങ്ങ് വിളിച്ചാൽ അവൻ്റെ മുമ്പിലാറ്റം ഇവർ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കുളം അത് മറക്കണം. സുഗു സുഗു നല്ലവനാടാ, സഭയിൽ പോവാ. എല്ലാം കഴിഞ്ഞ് സംഗീതം എടുത്തു സാധനം പോയിട്ട് എത്ര സഭയിൽ കാണുന്ന ഇലാക്ക് ഇത് ഇപ്പൊ കേട്ടോ. സാധനമല്ല ഇപ്പൊ എത്തു, നമ്മുടെ സുഖു വാങ്ങാൻ പോയിട്ടുണ്ട്. എല്ലാം കൈ, നീ എന്തിനാ സുഖുവിന് എടുക്കാൻ? അവനൊന്ന് അടിച്ച തുടങ്ങും, പിന്നെ മൊത്തം കച്ചവടം. നീ എന്തിനായി വേണ്ടാത്ത പണിക്കൂ? ഏ സുഖു നല്ലോണോടാ വാങ്ങണ. അല്ല എന്താ ഇതിന്റെ പെണ്ണുകളൊക്കെ? ഒരു പെണ്ണ് കണ്ടിട്ടുണ്ട്, അവരന്വേഷിക്കാൻ വരാന്നോ പറഞ്ഞെ. ഇനി നിങ്ങളൊക്കെ വേണമെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ശരിയാക്കി തരേ. അതിനാണ് ഈ സാധനം സൽക്കരിക്കലൊക്കെ. അതിന് ഒരു കുപ്പി ഒന്നും പോരാ പോലെ, ഒന്നൊരു കുപ്പി വേണ്ടി. മച്ചാമാരെ സുഖം എത്തിട്ടാ, സാധനം എത്തി മോനെ, വേഗം തുടങ്ങിക്കോ. ഇത്ര ഏടി ഞങ്ങൾ ഈ ഏടി ഇത്ര നേരം ഞങ്ങളെ ഇത് കിട്ടണ്ടേ, എന്നാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂ. നീ എന്നാടാ പറഞ്ഞു? എന്നാ പിന്നെ നിനക്ക് പോയി വാങ്ങറാ, വെറുതെ ഇരുന്ന് ഡയലോഗ് ഇടുന്ന്. ഞാൻ അന്നേ പറഞ്ഞു കൊടുക്കണ്ടെന്ന്, ഇതിന് കൂട്ടണ്ടെന്നും പറഞ്ഞു. എന്നാ ഭക്ഷണം ഇല്ല, അതിന് എന്നെ കൂട്ടിയത് നീ അല്ല, നമ്മുടെ ഉത്തമനാ. ഉത്തമൻ അല്ലേ? അടിക്കണം, അത് ശരി. ഞാൻ ബീവറേജ് പോയിക്കോന്ന്,
ഞാൻ വാങ്ങിക്കൊണ്ട് സാധനം ഇവിടെ ചൊറിയും കുത്തി നിന്നവർ എന്നോട് അടിക്കണ്ടാവും അല്ലേ. എനിക്കറിയാം ഇതിനെന്താ ചെയ്യണത്, എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെടുക്കാലോ. അവിടെ ഉത്തമ ഇവന്മാര് നിന്നെ നശിപ്പിക്കും, അവരോട് നീ സൂക്ഷിച്ചോ. സുഖമല്ല അവിടെയാടാ. അവന്മാര് ഈ സുഖുവിന് സാധനം തരാണ്ട് പറ്റിക്കാൻ. ഹലോ ബ്രോ, ഹലോ ബ്രോ. ആരെ ഒന്നെങ്കിൽ വരുവാ ബ്രോ. ആരുടെ ബ്രോ? ബ്രോ എന്തേ അഡ്രസ് ഇല്ല അറിയോ? എനിക്ക് ഇത് വായിക്കാൻ അറിയാട്ടാ, ഞാൻ പഠിച്ചില്ല പുറത്താത്. ഇംഗ്ലീഷ് അഡ്രസ് കൊടുത്ത. അയ്യോ അളിയാതല്ല, പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ നിന്ന് പുറത്താത്. എന്നാ ഈ അഡ്രസ്സിലുള്ള ആളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? ഇത് നമ്മളെ ഉത്തമനല്ലേ, രഘുത്തമൻ എന്റെ ചങ്ക്. നമ്മളിപ്പോ അവിടുന്ന് വെള്ളടിച്ചിട്ട് ഞാനിത് ഇങ്ങോട്ട് ഇറങ്ങിയേ ഉള്ളൂ. എന്ത് വിളിക്കണ, പക്ഷെ സ്ഥാനം തീർന്നുട്ടാ. ഈ ഉത്തമനുണ്ടല്ല, ഉത്തമൻ നല്ലവനാ, പക്ഷെ അവന്റെ കൂടെയുള്ള അവന്മാരുണ്ട്, അവന്മാരത്ര പോരാ. ഞാനുമാരിപ്പോ നോട്ടൊക്കെ ഉള്ളൂ, സാരമില്ല, വൈകുന്നേരം എല്ലാത്തിനെയും കൂടെ എനിക്ക് ബാറ് കിട്ടും, ഞാൻ അവിടെ വെച്ച് കൊടുത്തോളാം. അല്ലേ നിങ്ങൾ എന്തിനാ? നീ അത് ഈ ഉത്തമൻ ഒരു പെണ്ണ് കണ്ടിരുന്നു, അതൊന്ന് അന്വേഷിക്കുന്നു. അല്ല ഉത്തമൻ നല്ലവൻ ചേട്ടാ, ഉത്തമൻ നല്ലവൻ. അതായത് ഉത്തമ നമുക്ക് വേറൊരു പെണ്ണ് നോക്കാടാ. ഉത്തമ സുഖു നല്ലവനാടാ. കറക്റ്റ് അല്ലടാ. എന്റെ 2000 പോയി, 2 പൊപ്പിയും പോയി. സുഖു നല്ലവനാടാ.